This program is possible by the support and prayers of partners and well-wishers of Jesus Redeems Ministries. ഒരു യജമാനനെ വേലക്കാരനോട് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ നിനക്ക് തുണയായിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് പറയാൻ പറ്റില്ല. ഒരു സുഹൃത്ത് പോലും പറയില്ല, നേരം വൈകുമ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്, നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ നിന്നെ വിട്ട് മാറില്ല എന്ന് പറയുന്നതെന്ന് അറിയാമോ? നീ എൻ്റെ മകനാണ്, ഞാൻ നിൻ്റെ പിതാവാണ്, ഞാൻ എൻ്റെ രക്തം ചൊരിഞ്ഞ് നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. എനിക്ക് എങ്ങനെ നിന്നെ വിട്ടുപോകാൻ കഴിയും? യേശു നമ്മുടെ നല്ല പിതാവാണ്. വേദപുസ്തകത്തിലെ ലൂക്കോസ് 2 അധ്യായം 10 വചനം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാൻ ഉള്ളയൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് ബത്ലഹേമിൽ അവൻ ജനിച്ച ഉടനെ, നമുക്ക് ആ ചരിത്രമെല്ലാം അറിയാം, വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട്, സത്രത്തിൽ പോലും സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു കാലിത്തൊഴുത്തിലാണ് കന്യാ മറിയവും യോസഫും കഴിഞ്ഞിരുന്നത്. അപ്പോൾ യേശു അവിടെ ജനിക്കുന്നു. അതിനാൽ യേശു ഈ ലോകത്ത് ജനിച്ചപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ വാക്ക്, അന്ന് രാത്രി സമയത്ത് ആ വയലുകളിൽ ആടുകളെ മേയ്ച്ചുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. ആട്ടിടയന്മാർ ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വർഗലോകത്ത് നിന്ന് ഒരു സന്ദേശം വരികയാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദേവൻ മനുഷ്യനായി ഈ ലോകത്ത് അവതരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അവർ കേൾക്കുന്നു. അതായത് ദൈവദൂതന്മാർ വന്നാണ് ആ സന്ദേശം പറയുന്നത്. പ്രകാശപൂരിതമായ ഒരു വെളിച്ചം. ആട്ടിടയന്മാർ അത് കാണുന്നു. അത് കണ്ടയുടനെ അവർക്ക് പേടി തോന്നുന്നു. പൊടുന്നനെ രാത്രിയൊരു വെളിച്ചം ആകാശത്ത് കാണുന്നു. വെള്ളനിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഇവർ പേടിച്ചു. എന്താണ് ഇതെന്നുള്ള പേടി. അപ്പോൾ ദൈവദൂതന്മാർ അവരോട് പറയുന്നു, ഭയപ്പെടാതിരിപ്പിൻ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതെന്താണ് ഇതെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ ഒരു സുവാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ നിന്നും വന്നിരിക്കുന്നത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ദൈവം തന്നെ മനുഷ്യനായി ഇവിടെ അവതരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അതറിയിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞ ആദ്യത്തെ വാക്കെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഭയപ്പെടാതിരിപ്പിൻ. യേശു ജനിച്ച ഉടനെ ഈ ലോകത്തോട് പറയപ്പെട്ട ആദ്യത്തെ വാക്ക് ഭയപ്പെടാതിരിപ്പിൻ, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന സന്ദേശമാണ് ആദ്യമായി പറയപ്പെട്ടത്. ഇന്ന് ഈ ലോകത്ത് ഭയമില്ലാത്ത മനുഷ്യരെ കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരു ഭയം. എല്ലാവരുടെ മനസ്സിലും ഒരു പേടിയുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വരെ ഒരു പേടിയുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത ഒരു ഭയം. മനസ്സിലെപ്പോഴും ഒരു ഭയം കൊണ്ടു നടക്കുന്നവരുമുണ്ട്. ഇന്ന് ഭയമില്ലാത്ത ആളുകളെ കാണുക എന്ന് പറയുന്നത് തന്നെ ദുർലഭമാണ്. മനസ്സിലെന്തോ ഒരു ഭയമുള്ളതുകൊണ്ട് ആ ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനായി പലരും ദൈവങ്ങളെ ആരാധിക്കുന്നു. അതിനുവേണ്ടിയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. അതിനവർ കയ്യിൽ കയറും കെട്ടിക്കൊണ്ട് നടക്കുന്നു. ഏലസ് പോലെ എന്തെങ്കിലും കെട്ടിക്കൊണ്ട് നടക്കും. ഈ ഭയം എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി അവർക്ക്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ഭയം കാണപ്പെടുന്നുണ്ട്. ചിലര് വിചാരിക്കും, എനിക്ക് മാത്രമേ ഉള്ളോ ഈ പേടിയെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടുമുട്ടിയ പലരെയും ഈ ഭയം വിടാതെ പിടികൂടിയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷെ യഹോവ എന്താണ് പറയുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയത്തോടുകൂടി ജീവിക്കരുത്. നിങ്ങൾ മനോധൈര്യത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കണം. എന്തുകൊണ്ട്? 1 യോഹന്നാൻ 4:18 ബൈബിൾ പറയുന്നു, ഭയത്തിന് ദണ്ഡനം ഉണ്ട്. ഒരു മനുഷ്യന് ഭയം വന്നു കഴിഞ്ഞാൽ അവന്റെ സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, പ്രത്യാശ നഷ്ടപ്പെടും. രാത്രി സമാധാനമായി ഉറങ്ങാൻ സാധിക്കില്ല. അവന്റെ ഉറക്കത്തെ അത് ബാധിക്കും. ആ ഭയം അത് കൂടുതലാകും തോറും ശരീരത്തിൽ അസുഖങ്ങളെ കൊണ്ടുവരും. ചില സമയങ്ങളിൽ മരണഭയം അവന്റെ ആയുഷ്കാലം കുറയ്ക്കാനും ഇടയുണ്ട്. ആ ഭയം കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ
പലരുടെയും ശരീരത്തിൽ അസുഖങ്ങളായി മാറി അവന്റെ നിലനിൽപ്പിനെ തന്നെ അത് സാരമായി ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഭയപ്പെടേണ്ട. യഹോവ പറയുന്നു, നീ ഭയപ്പെടേണ്ട. യേശു ജനിച്ച ഉടനെ പറയപ്പെട്ട സന്ദേശം അതാണ്, ഭയപ്പെടേണ്ട. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഭയം? പലരുടെയും മനസ്സിൽ എന്തോ ഒരുതരം ഭയമുണ്ട്. എന്തോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, അശുദ്ധാത്മാവുകളെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു നഷ്ടത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, എന്തോ ഒരു തടസ്സം വന്നതുകൊണ്ടുള്ള ഭയമായിരിക്കാം, ആവശ്യങ്ങളെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, കടബാധ്യതകളെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, ഏതോ ഒരു ഭയം നിങ്ങളെ അലട്ടുന്നുണ്ട്. യഹോവ പറയുന്നു, നീ ഭയപ്പെടാൻ പാടില്ല മകളെ, എന്റെ മകനെ, നീ ഭയപ്പെടേണ്ടതില്ല. ഭയത്തോടുകൂടി ജീവിക്കുന്നത് ഒരു ജീവിതമല്ല, ദുരിതമാണ്, അത് ദുഃഖമാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ പലരും തെറ്റായി ഒരു തീരുമാനമെടുക്കുന്നു, കാരണം ഭയമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഭയപ്പെടാതിരിപ്പിൻ, നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകാൻ യേശു ഈ ലോകത്തിൽ വന്ന് കാൽവരി കുരിശിൽ മരിച്ച് മരണത്തെ അതിജീവിച്ചു, സാത്താനെ തോൽപ്പിച്ചു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, മരിച്ചു എങ്കിലും സദാസർവകാലവും ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടാതിരിക്കുവിൻ എന്ന് യഹോവ പറയുന്നു. എനിക്കെങ്ങനെയാണ് ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുക? ലോകത്ത് ധാരാളം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, എല്ലാം ഭയപ്പെടുത്തുന്നുവല്ലോ. ചുറ്റുപാടുകളെ കണ്ടാൽ തന്നെ ഭയം തോന്നുന്നു. സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലെന്ന് പറയുന്നു, കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വമില്ല, ഇന്ത്യയിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വമില്ലെന്ന് വാർത്തകളൊക്കെ വരുന്നു, ടിവിയിലൊക്കെ പറയുന്നുമുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുവല്ലോ എന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്, യേശു കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ നിന്നോട് കൂടെയുണ്ടല്ലോ. ആമേൻ. ഞാൻ നിന്റെ കൂടെയുണ്ട്. എവിടെ പോയാലും ഏത് സ്ഥലത്തും ഏത് നേരത്തും നമ്മോടു കൂടെ ഇരിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ കൂടെയുണ്ടാകും, കടയിൽ പോയാൽ കൂടെയുണ്ടാകും, ട്രാവൽ ചെയ്യുമ്പോൾ കൂടെയുണ്ടാകും, നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ കൂടെയുണ്ടാകും. ഒരു ദിവസത്തിൽ 24 മണിക്കൂറും നമ്മോട് കൂടെയുണ്ടാകണമെങ്കിൽ അത് യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതാണ് അവൻ പറയുന്നത്, ഞാൻ നിന്റെ കൂടെയില്ലേ, പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? ഞാൻ നിന്നെ വിട്ട് അകലുകയുമില്ല, നിന്റെ കൂടെ തന്നെയുണ്ട്, നിന്നെ വിട്ടുമാറി പോവുകയില്ല. വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ ബൈബിൾ വായിക്കുമ്പോൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ വാതിലക്കൽ നിന്നുകൊണ്ട് ടാറ്റാ പറയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സൂക്ഷിച്ചു പോയിട്ട് വാ മകളെ, മോശമായ ലോകമാണ്, സൂക്ഷിച്ചു പോയിട്ട് വാ, വൈകിട്ട് നിന്നെ കാണാം. മകനെ, ശ്രദ്ധിച്ചു പോണം, സൂക്ഷിച്ചു പോണം, ദുഷ്ടരായ ജനങ്ങളാണുള്ളത്. നീ വൈകുന്നേരം വന്ന ഉടനെ നിന്നെ കാണാം, ടാറ്റാ എന്ന് പറയുമോ യേശു? നിങ്ങൾക്ക് മുൻപേ തന്നെ പുറപ്പെട്ടവൻ കൂടെ വരും, ഞാൻ നിന്റെ കൂടെ വരാം, ഞാൻ നിന്നെ വിട്ട് മാറിപ്പോവുകയില്ല. നീ കടയിൽ പോയാലും വരും, ജോലിക്ക് പോയാലും വരും, പഠിക്കാൻ പോയാലും വരും, എവിടെ പോയാലും വരും, ഞാൻ നിന്നെ കൈവെടിയുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. എപ്പോഴും അവൻ കൂടെ തന്നെ ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ കഴിയും, അവൻ കൂടെയുണ്ടെന്നത് അറിയാൻ കഴിയും, നിങ്ങൾക്ക് ധൈര്യം പകർന്നുകൊണ്ടിരിക്കുന്നത് അറിയാൻ കഴിയും, നിങ്ങളോട് അവൻ സംസാരിക്കുന്നത് അറിയാൻ കഴിയും, അവൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിയും. അതാണ് സന്തോഷകരമായ ഒരു ജീവിതം. നിങ്ങൾ ഏകാന്തതയിലാണെന്നുള്ള ഒരു തോന്നലേ ഉണ്ടാവുകയില്ല. ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ ഒരാൾ എയർപോർട്ടിൽ വെച്ച് ചോദിച്ചു, എന്താ ബ്രദർ തനിച്ച് വരുന്നത് എന്ന്. അദ്ദേഹം ചോദിച്ചു, എന്താ ബോഡി ഗാർഡൊന്നും ഇല്ലേ എന്ന്. അതെന്തിനാണെന്ന് ചോദിച്ചു. നിങ്ങളുടെ പേരിൽ ഒരുപാട് കേസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് കേട്ടല്ലോ, ഇന്റർനെറ്റിലും എന്തൊക്കെയോ വന്നിട്ടുള്ളത് കണ്ടു, വെട്ടും കൊല്ലുമെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതെയോ? ആരെന്ത് പറഞ്ഞാൽ എന്താ, എന്റെ കൂടെ ഒരാളുണ്ട്, അവനെ മനുഷ്യർക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റും, അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. ലോകത്തെ ജയിച്ചവൻ, സാത്താന്റെ തലയെ അടിച്ചമർത്തിയവൻ, സകല ലോകത്തിന്റെയും ദൈവം, സർവശക്തനായ ദൈവം, അവൻ എന്റെ കൂടെ തന്നെയുണ്ട്, അവനാണ് എന്റെ എല്ലാം. ഹല്ലേലൂയാ. ദാവീദിനെതിരായി ഒരു പട്ടാളം തന്നെ പ്രവർത്തിച്ചു, ഒരു പട്ടാളം തന്നെ ദാവീദിനെതിരായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. കർത്താവ് അവനെ കൈവെടിഞ്ഞില്ല. ഒരു പട്ടാളം ഒരു രാജ്യം മുഴുവനും ഏലിയാവിനെ തേടി നടന്നു, കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ വെട്ടുന്നവനും കുത്തുന്നവനും അടുത്ത് തന്നെ ഉണ്ടാവും, നമ്മളെ അയാളുടെ അടുത്ത് തന്നെ ഉണ്ടാവും, പക്ഷെ അവന് നമ്മളെ കാണാൻ സാധിക്കില്ല.
കർത്താവ് നമ്മളെ പൊത്തി സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അവനാണ് യഥാർത്ഥത്തിലുള്ള സുരക്ഷ. അവനാണ് യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത്. അവനെ എപ്പോഴും കൂടെ തന്നെ കൂട്ടുക. അവൻ പറയുന്നില്ലേ, കൂടെ ഉണ്ടാകുമെന്ന്? നീ എവിടെ പോയാലും വന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ടാകും. ഞാൻ നിന്നെ വിട്ടു മാറില്ല. എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് അവൻ വിട്ടു മാറില്ല എന്ന് പറയുന്നതെന്ന് അറിയാമോ? കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നതെന്ന് അറിയാമോ? ഒരു യജമാനന് വേലക്കാരനോട് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ നിനക്ക് തുണയായിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് പറയാൻ പറ്റില്ല. ഒരു സുഹൃത്ത് പോലും പറയില്ല, നേരം വൈകുമ്പോൾ ഞാൻ വീട്ടിൽ പോവുകയാണ്, നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ എന്തുകൊണ്ടാണ് അവൻ നിന്നെ വിട്ടു മാറില്ല എന്ന് പറയുന്നതെന്ന് അറിയാമോ? നീ എന്റെ മകനാണ്, ഞാൻ നിന്റെ പിതാവാണ്, ഞാൻ എന്റെ രക്തം ചൊരിഞ്ഞു നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. എനിക്ക് എങ്ങനെ നിന്നെ വിട്ടുപോകാൻ കഴിയും? യേശു നമ്മുടെ നല്ല പിതാവാണ്. അതിനാണ് അവൻ ലോകത്ത് മനുഷ്യനായി ജനിച്ചത്. അതിനാണ് കുരിശിൽ മരിച്ചത്. അവൻ നമ്മുടെ പിതാവായിരിക്കുന്നു. യേശു നമ്മോട് മതം മാറാൻ പറയുന്നില്ല. നിന്റെ പിതാവായി എന്നെ സ്വീകരിക്കാമോ? നിന്നെ ഞാൻ എന്റെ പൈതലായി വളർത്താം. നിന്റെ കൂടെ തന്നെ നിന്റെ പിതാവായി ഞാൻ ഉണ്ടാകും. നിന്റെ കർത്താവായി, രക്ഷകനായി, പിതാവായി, സ്നേഹിതനായി, നിന്റെ അമ്മയായി, എല്ലാമായി ഞാൻ ഉണ്ടാകും. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും പലതരം ഉത്തരവാദിത്തങ്ങളോടെ അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തുണയായിട്ടുണ്ടാകും. ഒരു ഭാഗത്തവൻ പിതാവായിരിക്കും, മറുഭാഗത്തവൻ മാതാവായിരിക്കും, മറ്റൊരു വശത്ത് മൂത്ത സഹോദരനായിരിക്കും, മറുവശത്ത് അവനൊരു സ്നേഹിതനായിരിക്കും, മറ്റൊരു വശത്ത് നല്ലൊരു യജമാനനായിരിക്കും. അങ്ങനെ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് അവനെ അനുഭവിക്കാൻ കഴിയും. അവനെ രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും അവൻ ഒരാൾ മാത്രം. ജ്ഞാനവും അറിവും അവൻ നൽകുന്നു, ഐശ്വര്യവും അവൻ നൽകുന്നു, സുഖവും അവൻ നൽകുന്നു, സുരക്ഷയും അവൻ നൽകുന്നു. എല്ലാത്തിനും ഒരേ ഒരു ദൈവമേയുള്ളൂ, അവനാണ് യേശു. അല്ലാതെ ഇത് വേണമെങ്കിൽ അവിടെ പോണം, ഇത് വേണമെങ്കിൽ ഇവിടെ പോണം, ഈ അനുഗ്രഹം വേണമെങ്കിൽ അവിടെ പോണം, അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരേയൊരു ദൈവമേയുള്ളൂ. നിങ്ങൾ അവിടെയും ഇവിടെയും ഓടേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവനാണ് യേശു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ ആ അനുഗ്രഹം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എത്ര വലിയൊരു സന്തോഷം, സംതൃപ്തി, അനുഗ്രഹം! അവൻ നിങ്ങളുടെ കൂടെയുണ്ടോ? അവൻ നിങ്ങളോട് എന്താണ് ചോദിക്കുന്നത്? നിന്റെ വീട് എനിക്ക് എഴുതി തരാമോ? നിന്റെ ആഭരണങ്ങളൊക്കെ എനിക്ക് തന്നേക്കാമോ? എനിക്ക് കുറച്ച് സ്വത്ത് തരാമോ? എനിക്ക് കുറച്ച് ദക്ഷിണ തരാമോ? 10,000 രൂപ തരാമോ? 100,000 തരാമോ? എന്ത് തരും? യേശു എന്താണ് നിങ്ങളോട് ചോദിക്കുന്നത്? സ്വർണം തരാന്ന് പറഞ്ഞാ അവൻ ചിരിക്കും. വെള്ളിയും പൊന്നും എന്റേതാണ്, ലോകത്തിലുള്ള സ്വർണം മുഴുവനും എന്റേതാണ്. എനിക്ക് തന്നെ സ്വർണം തരാമെന്നാണോ? കർത്താവെ, സ്ഥലം എഴുതി തരട്ടെ. ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം എന്റെ സ്വന്തമാണ്. നീ എനിക്ക് സ്ഥലം തരാമെന്നോ? കർത്താവെ, ഒരു 10,000 രൂപ കാണിക്കയായി തരാം, അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ ഐശ്വര്യം മുഴുവനും എന്റെ അടുത്താണ്. എന്റെ അടുത്തുനിന്നാണ് നീ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് തന്നെ തരാമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കർത്താവെ? നിന്റെ ഹൃദയം വേണം. നിന്റെ ഹൃദയത്തിൽ എനിക്ക് ഇടം വേണം. നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവണം. അതാണ് യേശു ചോദിക്കുന്നത്. യേശു വേറെ ഒന്നും ചോദിക്കുന്നില്ല. നിന്റെ കൂടെ ഞാൻ ഉണ്ടാവണം. ഒരു പിതാവായി നിന്റെ കൂടെ ഉണ്ടാവണം. നീ എന്റെ പൈതലായിരിക്കണം. നിന്റെ മനസ്സിൽ എനിക്ക് ഇടം വേണം. നിന്റെ ഹൃദയമാണ് വേണ്ടത്. അത്രയേ യേശു ചോദിക്കുന്നുള്ളൂ. വേറൊന്നും എനിക്ക് വേണ്ട. നിന്റെ ഹൃദയം എനിക്ക് താ. അയ്യോ, ഈ ഹൃദയം പാപം നിറഞ്ഞ ഹൃദയമാണ് കർത്താവേ. ഇതിൽ അസൂയുണ്ട്, ഇച്ഛകളുണ്ട്, പെരുമയുണ്ട്, കോപമുണ്ട്, വൈരാഗ്യമുണ്ട്, പാപമുണ്ട്, അശുദ്ധമായ ഹൃദയമാണ്. സാരമില്ല, ഞാനത് ശുദ്ധമാക്കിക്കൊള്ളാം. എനിക്ക് ശുദ്ധമാക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ പാപം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പാപ സ്വഭാവം എന്നെ വിട്ടു പോകുന്നില്ലല്ലോ. ഈ പാപം നിറഞ്ഞ ഹൃദയമാണോ അങ്ങേക്ക് വേണ്ടത് കർത്താവേ എന്ന് ചോദിച്ചാൽ, നീ ഇത് തന്നാൽ മതി. എന്റെ രക്തം കൊണ്ട് ഞാൻ തന്നെ അതിനെ കഴുകി ശുദ്ധീകരിച്ചു കൊള്ളാം. ഞാൻ നിന്നെ പരിശുദ്ധിയുള്ളവനാക്കും. നിന്റെ ഹൃദയത്തെ പരിശുദ്ധമാക്കാൻ വേണ്ടിയാണ് ഞാൻ കുരിശിൽ രക്തം ചിന്തി മരിച്ചത്. ഞാൻ നിന്നെ പരിശുദ്ധവാനാക്കുന്ന ദൈവമാണ്. നീ പരിശുദ്ധി നേടിയിട്ട് എന്റെ അടുത്ത് വാ എന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് സ്വയം പരിശുദ്ധി നേടാനാവില്ല എന്നെനിക്കറിയാം. നിനക്ക് ബീഡിയോ സിഗരറ്റോ പോലും ഉപേക്ഷിക്കാൻ പറ്റില്ല. നിനക്ക് ചാരായം ഉപേക്ഷിക്കാൻ പറ്റില്ല. നിനക്ക് കണ്ണുകളുടെ ഇച്ഛയോ ജഡത്തിന്റെ ഇച്ഛയോ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നീ നിന്റെ ഹൃദയം എനിക്ക് തരികയാണെങ്കിൽ ഞാനത് കഴുകി ശുദ്ധീകരിച്ചു കൊള്ളാം. ഞാൻ ആ പാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. ഞാൻ നിനക്ക് പരിശുദ്ധി നൽകി ഞാൻ നിന്റെ ഉള്ളിൽ വന്ന് വസിക്കും. അതാണ് യേശു. അതിനാണ് അവൻ രക്ഷകനായി വന്നിരിക്കുന്നത്. അതിനാണ് അവൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ. അതാണ് സുവിശേഷം. ഇതാണ് സുവാർത്ത. ഇതിനാണ് യേശു വന്നത്. മതത്തെ സൃഷ്ടിക്കാനോ മതം പ്രചരിപ്പിക്കാനോ മതം മാറ്റാനോ അല്ല യേശു വന്നത്. അവൻ ഇതിനു വേണ്ടിയാണ് വന്നത്. ഈ യേശുവിനെ നിങ്ങൾക്ക് വേണോ? ഈ യേശുവിനെ നിങ്ങൾക്ക് വേണോ? അതിന് നിങ്ങൾ പറയൂ, യേശുവേ, എന്റെ ഉള്ളിൽ വരേണമേ. എനിക്കങ്ങയെ വേണം. എന്റെ കൂടെ തന്നെ ഉണ്ടാകണേ.
എന്റെ പിതാവായിരിക്കണം, മാതാവായിരിക്കണം. എന്റെ മനസ്സിലുള്ള ഭയം മാറ്റണമേ. ഈ ഭയം എനിക്ക് വേണ്ട. എനിക്ക് ഭയമില്ലാത്ത ഒരു ജീവിതം വേണം. എന്റെ ഉള്ളിലങ്ങ് വരണമേ എന്ന് പറഞ്ഞാൽ അവൻ വരും. അതിനാണ് അവൻ കുരിശിൽ മരിച്ചത്. അപ്പോൾ ആ ഭയം, എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ന് നോക്കും. ഓ, ഈ രോഗം കാരണമാണോ ഇവൻ ഭയപ്പെടുന്നത്? ആ രോഗം മാറ്റും. ഈ കടബാധ്യത കാരണമാണോ എന്റെ മകൻ പേടിക്കുന്നത്? അതിൽ നിന്നും മോചനം നൽകും. എന്തോ ഒരു പ്രശ്നം, അത് കാരണം ഭയപ്പെടുകയാണോ? അതും മാറ്റും. നിങ്ങൾ ഭയപ്പെടുന്ന എന്ത് ചുറ്റുപാടാണെങ്കിലും അവൻ മാറ്റിത്തരും. ആ അത്ഭുതമാണ് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. പുതുവത്സരം വരുമ്പോഴേക്കും, നിങ്ങൾ പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഭയമില്ലാത്ത ഒരു ഹൃദയത്തോടെ പോകണം. ഭയന്ന് ഭയന്ന് മരിക്കാൻ പാടില്ല. ഭയമില്ലാത്ത ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹാശംസകൾ. ലൂക്കോസ് 2:10 നിങ്ങൾ വായിച്ചു നോക്കിയാൽ, യേശു ജനിച്ച ആ സമയത്ത് ദൈവദൂതന്മാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷരായി സുവാർത്ത അറിയിക്കുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവരോട് ഒരു വാഗ്ദത്തം പറയപ്പെടുന്നു. എന്താണ് അവരോട് പറയുന്നത്? ഇന്ന് കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ദാവീദിന്റെ സ്ഥലത്ത് ജനിച്ചിരിക്കുന്നു എന്നുള്ള സുവാർത്ത അറിയിക്കുന്നു. യേശുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു വാക്ക് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെന്ത് വാക്കാണെന്നറിയാമോ? ഭയപ്പെടാതിരിപ്പിൻ, ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക്. എന്റെ മകനെ, എന്റെ മകളെ, നീ ഭയപ്പെടേണ്ട. ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടല്ലേ? എന്ത് സംഭവിക്കുമെന്തോ, എങ്ങനെ നടക്കും, എങ്ങനെ അവസാനിക്കുമെന്ന് കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വർഷം മുഴുവനും നിങ്ങൾ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്ന പല ചുറ്റുപാടുകളിലൂടെയും കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട. എങ്ങനെ ഭയപ്പെടാതിരിക്കും? എനിക്ക് പല പ്രശ്നങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുകയാണോ? യെശയ്യാവ് 41:10 കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ എന്തുകൊണ്ട് ഭയപ്പെടേണ്ട എന്നോ, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ ഞാൻ നിന്നോടുകൂടെയുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് യഹോവ നമ്മോട് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിൽ കർത്താവ് ഇന്നൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഭയപ്പെടുന്ന ചുറ്റുപാടുകളെ അദ്ദേഹം നന്മയ്ക്കായി മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിക്കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ഏതോ ഒരു കാര്യം, ഭയത്തെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതാലോചിക്കുമ്പോൾ ഒരു പേടി തോന്നുന്നു. അതിനാൽ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താകുമെന്നുള്ള ഒരു പേടി തോന്നുന്നു. കർത്താവ് ഇന്ന് ആ കാര്യത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ പോകുന്നു. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കർത്താവ് അത് നന്മയാക്കി തീർക്കുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാധികൾ മൂലമുണ്ടാകുന്ന ഭയം, കടബാധ്യതകൾ മൂലമുണ്ടാകുന്ന ഭയം, അല്ലെങ്കിൽ ആവശ്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭയം, പലതരത്തിലുള്ള ഭയം, ചിലർക്ക് അകാരണമായ ഭയമുണ്ടാകും, ചിലർക്ക് മരണഭയമായിരിക്കാം. ഏത് വിധത്തിലുള്ള ഭയമാണെങ്കിലും യേശുവിനെ കൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്ന്, ജയം തന്ന് വഴി നയിക്കുവാൻ കഴിയും. അതിനാൽ ഭയപ്പെടാതിരിക്കുവിൻ. ചുറ്റുപാടുകളെ കണ്ട് സങ്കടപ്പെടരുത്. യേശുവേ, അങ്ങ് എന്നോടുകൂടെ ഉള്ളതിനായി സ്തോത്രം. എന്റെ ഉള്ളിലുള്ള ഭയത്തെ നീക്കി തരുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. എനിക്ക് ധൈര്യം പകരുന്നതിനായി സ്തോത്രമെന്ന് പറഞ്ഞ് വായ തുറന്ന് ഉച്ചത്തിൽ പറഞ്ഞവനെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിക്കുവിൻ. ആ ഭയത്തിന്റെ ആത്മാവ് നിങ്ങളെ വിട്ടുമാറിപ്പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനായി നിങ്ങളുടെ വലതുകരം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളോടൊപ്പം ഞാനും ഇതാ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഭയപ്പെടാതിരിപ്പിൻ എന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം നൽകി, ഞങ്ങൾക്ക് ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ആ സ്നേഹത്തിനായി സ്തോത്രം. ഇപ്പോൾ പിതാവേ, ഈ ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഈ ഭയപ്പെടുത്തുന്ന ചുറ്റുപാട് മാറണം എന്ന് ആരൊക്കെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നുവോ അവർക്കായി ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ ആത്മാവ് ഇവരെ വിട്ടുമാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭയപ്പെടുത്തുന്ന ചുറ്റുപാടുകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ ഭയം നീങ്ങി നന്മയ്ക്കായുള്ള കാര്യങ്ങൾ അങ്ങയുടെ മക്കൾക്കുണ്ടാകുമാറാകട്ടെ.
എന്തിനെക്കുറിച്ചോർത്താണോ ഇവർ ഭയപ്പെടുന്നത്? ആ കാര്യത്തിൽ അവർ കൽപ്പുതം ചെയ്യണമേ. ആ കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാകണമേ. ഈ മക്കൾ സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും വിധം കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ. അങ്ങ് തൊട്ടതിനായി അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. ഈ മാസം മുഴുവനും ആവശ്യങ്ങൾ നിറവേറ്റണമേ. സൗഖ്യവും ബലവും നൽകി അനുഗ്രഹിക്കണമേ. മക്കളെ പഠിത്തത്തിൽ അനുഗ്രഹിച്ച് ഉയർത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന കാര്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കണമേ. കർത്താവിന്റെ അടിപ്പിണരുകളുള്ള കരം തൊടുന്നതിനായി, അത്ഭുതങ്ങൾ ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. എന്നെന്നും അങ്ങയുടെ സാന്നിധ്യം മക്കളുടെ കൂടെ നിന്നവരെ വഴി നയിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ഉത്തരം അരുളിയിരിക്കുന്നു. ഇനി ഭയപ്പെടാതിരിക്കുവിൻ. ഞാൻ ഭയപ്പെടുകയില്ല, കാരണം യേശു എന്നോടൊപ്പമുണ്ടെന്ന് ധൈര്യത്തോടെ പറയുവിൻ. കർത്താവ് നിങ്ങൾക്കിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഭയം അടിഞ്ഞുകൂടാൻ ഇടം കൊടുക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തെ ശാസിക്കുവിൻ. നിങ്ങൾ ഭയന്ന കാര്യത്തിൽ അത്ഭുതം നടക്കുന്നത് നിങ്ങൾ കാണും. ആമേൻ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavadi, Tuticorin District, 628-211. Our phone number 04639-220022. info@jesusredeems.org. God bless you.